സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിരുന്ന് പഠിച്ച തെരുവ് വിളക്കിന്റെ കീഴിലിരുന്ന് വായിച്ചു പഠിക്കുന്ന സൂര്യസ്വാമി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവനെ പറ്റി ബികോം കഴിഞ്ഞ എംകോം കഴിഞ്ഞു എംകോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. പ്രാക്ടീസിന് പോയിട്ടുണ്ട്, പിന്നെ ബില്ലിങ്ങിനൊക്കെ പോവാറുണ്ട്, പിന്നെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് വീടുകളിൽ, പിന്നെ ക്ലീനിങ്ങിന് പോകും, പറമ്പി പണിക്കൊക്കെ പോകും. നല്ല രീതിയിൽ പഠിച്ചു വന്ന കുഞ്ഞാണ്. എന്തോ ഒരു സാഹചര്യം, ഇവന്റെ അടിസ്ഥാനപരമായ പ്രശ്നം സോഷ്യൽ സ്കിൽസ് ഇല്ല എന്നുള്ളതാ. അതിപ്പം അവന്റെ സാഹചര്യത്തിൽ നമ്മളാണെങ്കിലും അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പഠിക്കാവുന്ന ഒരു പയ്യ ഇത്രയും മാർക്കോടെ കയറി വരുമ്പോൾ സമൂഹം തന്നെ അവർ സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ അത് ഈ പയ്യനെ സംബന്ധിച്ച് ഇപ്പൊ ഇല്ല. ശരിക്കും അന്തി ഉറങ്ങാനൊരു ഇടവില്ല, ന്യായമായ ഒരു തൊഴിലില്ല, നിത്യ ഒരു വരുമാനമില്ല, സമൂഹത്തിലൊരു അംഗീകാരമില്ല. അമ്മ ടീച്ചറായിരുന്നു, എനിക്ക് അമ്മയുടെ അനുഗ്രഹമാണ് ജോലി ചെയ്യാനും അതുപോലെ പഠിക്കാനും പറ്റിയത്. ഇവരെയൊക്കെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് സൂര്യസ്വാമി പറയാറുണ്ട്. പക്ഷേ അതിനൊക്കെ സാമ്പത്തികമായ ഭദ്രതയൊക്കെ ഉണ്ടായാലേ അവനെ കൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ട് കഴിയും. കോട്ടയം നഗരമധ്യത്തിൽ തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്ന സൂര്യസ്വാമി എന്ന ബാലന്റെ ചിത്രം 2002 പത്രങ്ങളിൽ വന്നത്. തുടർന്ന് സുമനസ്സുകളുടെ സഹായത്തോടെ അവൻ എംകോം ഫസ്റ്റ് ക്ലാസ് വരെ നേടിയെടുത്തു. ഇത് സൂര്യസ്വാമിയുടെ ഇന്നത്തെ അവസ്ഥയാണ്. തിരുനക്കരയിലെ ഭാരത് ആശുപത്രിയുടെ സമീപത്തുള്ള ഈ കൊച്ചുകൂരയ്ക്ക് വാതിലുകളില്ല, പായ വെച്ച് മറച്ചിരിക്കുകയാണ്. അതേസമയം ഉള്ള കെട്ടിടത്തെ വൃത്തിയായി അവൻ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ വൈദ്യുതിയോ വെളിച്ചമോ ഇല്ല. ഇതാണ് സൂര്യസ്വാമിയുടെ ബെഡ്റൂം. ഒരു പലക കഷ്ണത്തിന്റെ മുകളിൽ തുണി വിരിച്ചാണ് കിടന്നുറങ്ങുന്നത്. വെള്ളത്തിന് വഴിയോരത്തെ ടാപ്പും അയൽ വീടുമാണ് ആശ്രയം. ഈ സ്റ്റൂളിൽ വെച്ചിരിക്കുന്ന ഗ്യാസ് അടുപ്പാണ് സൂര്യസ്വാമിയുടെ കിച്ചൺ. ഷീറ്റ് പാകിയ മേൽക്കൂര തകർന്ന് ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ തൻ്റെ ആകെയുള്ള സമ്പത്തായ ബിരുദ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ അവൻ പരിചയക്കാരൻ്റെ വീട്ടിലേക്ക് സൂക്ഷിക്കാൻ മാറ്റി. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ കെട്ടിടത്തെ വാസയോഗ്യമാക്കി തന്നത് സമീപത്തെ എബിൻ മെഡിക്കൽസിൻ്റെ ഉടമ സാബു ആണ്. എന്നാൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു കാലത്ത് പ്രതീക്ഷയുടെ വെളിച്ചത്തിൽ പഠിച്ചു വളർന്ന സൂര്യസ്വാമി എന്ന 30-കാരന്റെ ജീവിതം ഇന്നും ഇരുട്ടിലാണ്. ഇത് സൂര്യസ്വാമി കോട്ടയം നഗരത്തിലെ തെരുവിളക്കിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് എംകോം വരെ കരസ്ഥമാക്കിയ ആളാണ്. എംകോം നേടിയെങ്കിലും സൂര്യസ്വാമിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ജോലിയിലേക്കോ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്കോ എത്താൻ സാധിച്ചില്ല. കൂലിപ്പണികളും മറ്റും ചെയ്താണ് ജീവിക്കുന്നത്. എന്നാൽ തൻ്റെ വിദ്യാധനം കാത്തു സൂക്ഷിക്കാനായി അദ്ദേഹം പ്ലസ് ടു വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയും മറ്റും ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൽ കടയുള്ള രവിച്ചേട്ടൻ ഇങ്ങനെ പത്രത്തിലൊക്കെ കൊടുത്തിരുന്നു. അന്നേരം എല്ലാ പത്രത്തിലും പാഠം ഇട്ടിരുന്നു, നല്ല മാർക്ക് മേടിച്ചെന്ന് പറഞ്ഞു. പിന്നെ പത്രത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു, പിന്നെ ഒപ്പം ലോട്ടറി കച്ചവടമൊക്കെ ചെയ്ത് 100-200 അങ്ങനെ ഡെയിലി കിട്ടും. അങ്ങനെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. 10 ക്ലാസ് വരെ ഏത് സ്കൂളായിരുന്നു? ഗവൺമെന്റ് മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. പ്ലസ് വൺ പ്ലസ് ടു അവിടെ തന്നെ. അതൊരു ഫീസ് പോലും കൊടുക്കേണ്ടി വന്നില്ല, അഡ്മിഷൻ സൗജന്യമായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ബസേലിസ് കോളേജിൽ ദേവലോകത്തെ തിരുമേനയുടെ കരുണയാലാണ് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ ഒരു ഫീസ് പോലും കൊടുക്കേണ്ടി വന്നില്ല. ബികോം കഴിഞ്ഞ് എംകോം കഴിഞ്ഞു. ബികോമിന് എത്ര ശതമാനം മാർക്ക്? 62%. പഠിച്ചൊക്കെ ഇവിടുന്ന് തന്നെയാണോ അതോ കോളേജിൽ ഇരുന്നാണ് പഠിച്ചത്? അതും 70 കത്തിച്ച് വെച്ച് പഠിക്കും. പിന്നെ ഇപ്പൊ എമർജൻസി ലൈറ്റ് മൊബൈൽ കടയെന്ന് പറഞ്ഞാൽ പുതിയത് തന്ന്, അത് ഒരു പൈസ പോലും കൊടുത്തില്ല. അന്നേരം അത് ചാർജ് ചെയ്ത് സൗരോർജത്തെ ചാർജ് ചെയ്യുന്ന ലൈറ്റാ. എംകോം ബസേലിസ് കോളേജിൽ തന്നെ 62% മാർക്കുണ്ടാണ്. അന്നേരം ജേക്കബ് കുര്യനോണോട്ട് സാർ സഹായിച്ചിരുന്നു. നമ്മളൊക്കെ ഇവനെ പറ്റി ആദ്യം വായിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. തെരുവ് വിളക്കിന്റെ കീഴിലിരുന്ന് വായിച്ചു പഠിക്കുന്ന സൂര്യസ്വാമി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവനെ പറ്റി. അന്ന് ഞാൻ ബസേലിസ് കോളേജിൽ വന്നിട്ടില്ല. ഇവന് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് അവനെ പറ്റി അങ്ങനെ വായിച്ച ഓർമ്മ വരെ എനിക്കുണ്ട്. 2006 സൂര്യസ്വാമി ബസേലിയസ് കോളേജിൽ ബികോം വിദ്യാർത്ഥിയായിട്ട് വന്നു ചേരുന്നത്. ആ സമയത്ത് ഞാൻ ആ കോളേജിലില്ല, ഞാനന്ന് പാമ്പാടി KG കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. ഇവൻ ഫൈനൽ BCOMലായപ്പോഴാണ് ഞാൻ ബസേലിയസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ട്രാൻസ്ഫറായി അവിടെ വരുന്നത്. ഒരു 3 അവനെ നന്നായിട്ട് എനിക്ക് അറിയാം. ഇവൻ്റെ ദുരവസ്ഥയൊക്കെ കണ്ടറിഞ്ഞ് ദേവലോകത്ത് ബാബാതിരുമേനി തന്നെ ഒരു താല്പര്യമെടുത്തൊക്കെയാണ്. ബാബാതിരുമേനി അവൻ പോയി കണ്ടു, ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുമൊക്കെ പറഞ്ഞു. ഈ കോളേജിൽ പോയി നീ പഠിച്ചോ എന്ന് പറഞ്ഞ് ബാബാതിരുമേനി അഡ്മിഷൻ കൊടുക്കാൻ പറഞ്ഞു. എംകോമിന് ഞാൻ തന്നെയാണ് അഡ്മിഷൻ കൊടുക്കുന്നതും അതും ദേവലോകത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കൊടുത്തത്. ഒരു പൈസ പോലും അവൻ്റെ ഇന്ന് ഫീസ് എനത്തി കോളേജിൽ ഒരു ഫീസും വാങ്ങിച്ചിട്ടില്ല. ചില സ്പോൺസേഴ്സൊക്കെ കൊണ്ട പൈസയൊക്കെ തന്നിട്ടുണ്ട്. സാമാന്യം നല്ല പഠിക്കാൻ ബുദ്ധിയുള്ള ഒരു ബോയി ആയിരുന്നു സൂര്യസ്വാമി.
എം കോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെയാണ് 2011 എം കോം പാസ്സായി പൂർത്തിയാക്കി പോകുന്നത്. പിന്നെ എം കോം കഴിഞ്ഞ് വേറെ ജോലി നോക്കിയിരുന്നോ? കൊമേഴ്സുമായി നോക്കിയിരുന്നു. അന്നേരം എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം കിട്ടാൻ പാടാ. സി എ അവിടെ പ്രാക്ടീസിന് പോയിട്ടുണ്ടോ? പ്രാക്ടീസിന് പോയിട്ടുണ്ട്. ഷാജി അസോസിയേറ്റ്സ് ബോട്ടേട്ടയുടെ അവിടെ. എത്ര നാൾ പോയി? അത് ഒരു മാസം. അന്നേരം അന്നത്തെ കാലത്ത് പൈസ ഒന്നും കിട്ടത്തില്ല. അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ നോക്കിയിരുന്നു. എന്താ കിട്ടാതിരിക്കാൻ കാരണം എന്താ? ഇന്റർവ്യൂവിന് പോയിരുന്നു എവിടെയെങ്കിലും? ഇന്റർവ്യൂവിന് പോയിരുന്നു. അന്നേരം എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ ബില്ലിങ്ങിനൊക്കെ പോവായിരുന്നു. അന്നേരം പൈസ ഒന്നും കിട്ടത്തില്ല. അതൊരു 3-4 മാസം ചെയ്തു. പിന്നെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് വീടുകളിൽ. ചെറിയ ക്ലാസ് മുതൽ ഈ എല്ലാ ക്ലാസ്സും പഠിപ്പിക്കും. എവിടെയൊക്കെ പഠിപ്പിച്ചിരുന്നു? അത് മന്ദിരം, പിന്നെ ഏറ്റുമാൻ്റെ, അങ്ങനെ ഓരോ വീടുകളിൽ പോയി പഠിപ്പിക്കും. പിന്നെ സംക്രാന്തിയിൽ, പിന്നെ പരീക്ഷയൊക്കെ വരുമ്പോൾ അവർ വിളിക്കും. പിന്നെ ഈ അമൂല്യ ഹോട്ടലില്ലേ, അവിടുത്തെ മോനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 9-10, പിന്നെ +1 +2. ഏത് വിഷയൊക്കെയാ? കൊമേഴ്സ്. അതിന്റെ പുസ്തകങ്ങളൊന്നും ഇപ്പൊ കയ്യിലെന്ന് പറഞ്ഞു? പുസ്തകങ്ങളൊന്നും കയ്യിലില്ല. എങ്ങനെയാ പഠിപ്പിക്കുന്നത്? അന്നേരം അവിടെ ചെല്ലുമ്പോ അവരുടെ കയ്യിൽ പുസ്തകമുണ്ട്. പൈസ തരാം? അതിന് പൈസ തരും. അത് 1000 രൂപ അങ്ങനെ കിട്ടും. 1000-1500 രൂപ. ഇപ്പൊ എം കോം കഴിഞ്ഞിട്ട് 10 വർഷമായില്ലേ? ഇപ്പൊ 10 വർഷമായി. അതിനിടയ്ക്ക് എന്തൊക്കെ ജോലികൾ ചെയ്തു? പിന്നെ ഇങ്ങനെ കടകളിൽ പോവും, പിന്നെ ക്ലീനിങ്ങിന് പോവും, പിന്നെ പറമ്പിപ്പണിക്കൊക്കെ പോവും, പുല്ല് തെളിക്കാനും അങ്ങനെയൊക്കെ. ഇപ്പൊ നിലവിൽ എന്താ ജോലി? ഇപ്പൊ നിലവില് ഇപ്പൊ മൊബൈൽ കടയിൽ പോകുന്നുണ്ട്, പിന്നെ വീടുകളിൽ ക്ലീനിങ്ങിന് പോകുന്നു, ഇടയ്ക്ക് ട്യൂഷൻ എടുക്കാനും പോകും. ട്യൂഷൻ എടുക്കാനും പോകും. അത് അവര് ഓരോ സമയമാകുമ്പോ അവര് വിളിക്കും. 20 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. തിരുവോരത്തിരുന്ന് ഈ ലൈൻ വെളിച്ചത്തിൽ പണ്ട് സിഗരറ്റ് കച്ചവടം നോക്കാൻ അങ്ങനെയൊക്കെ ഇരുന്നാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സഹോദരി പഠിച്ചിരുന്നത്. അത് അന്നത്തെ കാലഘട്ടത്തിൽ പേപ്പർ ന്യൂസ് ആയിട്ട് വരികയും പല ആൾക്കാരെ സഹായിക്കാമെന്നുള്ള മുന്നെടുപ്പിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഡെയിലി വൈസിന് ഏതെങ്കിലും കടകളിൽ തൂത്തുവരുക. പി ജി അനുസരിച്ചുള്ള വിദ്യാഭ്യാസ ജോലിയല്ല ഇപ്പൊ ചെയ്യുന്നത്. അവന് സോഷ്യൽ സ്കിൽസിന്റെ കാര്യത്തിൽ ഇച്ചിരി പിന്നോക്കാണ്. ആളുകളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു കാര്യം അവന് വേണ്ടതുപോലെ പഠിച്ചിട്ടില്ല. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടായിരിക്കും. അവൻ്റെ വളരെ ശോചനീയമായ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന കണ്ടിട്ടാണ് പല ആളുകളും അവൻ്റെ കാര്യത്തിൽ താല്പര്യമെടുത്ത്. പ്രത്യേകിച്ച് തിരുനക്കരയുള്ള എബിൻ മെഡിക്കൽസ്, അതിൻ്റെ ഉടമയായിരുന്ന സാബു. സാബു അടുത്ത കാലത്ത് മരിച്ചുപോയി. നേരത്തെയൊക്കെ മുടി വെട്ടിക്കാതെയും കുളിക്കാതെയും നനയ്ക്കാതെയൊക്കെ നടന്നിരുന്ന അവനെ ആ പ്രാകൃത രൂപമൊക്കെ മാറ്റി നല്ലൊരു മനുഷ്യജീവിയാക്കി എടുക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സംഭാവന ഉണ്ടായിരുന്നു. വളരെ മോശപ്പെട്ട ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ഗുഹ പോലെയുള്ള വീടായിരുന്നു. അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാനും സാബുവിൻ്റെ നല്ല സഹായമുണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പുസ്തകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ നന്നായിട്ടറിയാം. പക്ഷേ ക്ലാസ്സിൽ വലിയ സൗഹൃദങ്ങളൊന്നുമില്ല. ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് എങ്ങനെ കൊടുക്കുക വാങ്ങലുകളും നോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയോ വാങ്ങിക്കുകയോ പുസ്തകം ഷെയർ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ ശാസ്ത്രി റോഡിൽ വെച്ചൊന്ന് കണ്ടു, സംസാരിച്ചു. അപ്പോൾ അന്നേരം എന്നോട് പറഞ്ഞു, സാറേ ഇതുവരെ എനിക്കൊരു പെർമനൻറ്റ് ജോലി ആയിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ ചില്ലറ ജോലികൾ കിട്ടും, അതുമായിട്ട് കുറച്ച് നാൾ മുമ്പോട്ട് പോകും, അത് കഴിയുമ്പോൾ അതങ്ങ് പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പോകുന്നതിൻ്റെ ഒരു കാര്യം, അവനിങ്ങനെ ഒരു ജോലിയിൽ കയറിയാൽ അത് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്കില്ലില്ല എന്നുള്ളതാണ്. അതിപ്പം അവൻ്റെ സാഹചര്യത്തിൽ നമ്മളാണെങ്കിലും അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു കരുതലും സാന്ത്വനമൊന്നും കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. എങ്ങനെയൊക്കെയോ ഇങ്ങനെ പഠിക്കാനൊരവസരം വന്നു എന്നുള്ളതല്ലാതെ അവൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഒന്നും പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ നടന്നിട്ടില്ലല്ലോ. പലപ്പോഴും നമുക്ക് കോളേജുകളിലൊക്കെ ആണെങ്കിലും കാണാറുണ്ടല്ലോ, മാനസിക പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ളവരെയൊന്നും നമ്മൾ ഉപേക്ഷിക്കുകയല്ല, അവർക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കും എന്ന് പറയുന്നത് പോലെ അവനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സൊക്കെ എഴുതാനും ഒക്കെ നല്ല പ്രാഗൽഭ്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യാനോ ഒക്കെ സാധിക്കുന്ന ഒരാളാണ്. അതിനുള്ള ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവനുണ്ട്. അങ്ങനെ പഠിക്കുന്ന ഒരു പയ്യ ഇത്രയും മാർക്കോടെ കയറി വരുമ്പോൾ സമൂഹം തന്നെ അവർ സപ്പോർട്ട് കൊടുക്കണം. മനുഷ്യരല്ലേ പറയാൻ ഒക്കില്ല, നമുക്ക് അമിതമായ ചിന്താഭാരം ഉണ്ടാകും, മനുഷ്യൻ മാനസികമായി പല കാരണങ്ങളായാലും മാനസിക തകർച്ച ഉണ്ടാകും. കൂടുതലും മനുഷ്യനെ ഇത് മാറ്റുന്ന മനഃശാന്തിയും സഹകരണത്തിലാണ്, സാഹചര്യങ്ങളിലാണ്. അപ്പോൾ അത് ഈ പയ്യനെ സംബന്ധിച്ച് ഇപ്പോൾ ഇല്ല. എല്ലാ അമ്മീ സൗകര്യം വയലുണ്ടായി മറ്റൊരു മേഖലയിൽ കഴിയുമ്പോൾ ഞാനും അതിൽ ഉൾപ്പെടും. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും സമൂഹം അംഗീകരിക്കുക. അപ്പോൾ ആ ഒരു മാനസികമായ ഇത് ഈ പയ്യനിലുണ്ട്. കാണുന്നവർ മുഴുവൻ ഇപ്പോൾ അവൻ നല്ലവനാണെന്ന് പറയാൻ ആരും മടിക്കും. പക്ഷേ ഞാൻ തുറന്ന് പറയും, ഞാൻ ഇവനൊരു കുഞ്ഞു പ്രായം പോലെ അവന് സൗകര്യം അമ്പലത്തിൽ വരുമ്പോൾ പോലെ കാണുന്നൊരു ഇതാണ്. അത് കഴിഞ്ഞു ഇപ്പോൾ യവനെ കാണുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഇത്രയും വിദ്യാഭ്യാസവും മാർക്കോടും പാസ്സായിരിക്കുന്ന ഒരു പയ്യന് ശരിക്കും അന്തി ഉറങ്ങാനൊരു ഇടവില്ല,
ന്യായമായൊരു തൊഴിലില്ല, നിത്യ ഒരു വരുമാനമില്ല, സമൂഹത്തിലൊരു അംഗീകാരമില്ല. നഗരസഭയുടെ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്? നഗരസഭയിൽ സഹായം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛനെ മാത്രം മാറ്റി നമ്മുടെ പാലാ മര്യാസ്ഥാപനത്തിലേക്ക് കളക്ടർക്ക് അപേക്ഷ വെച്ച് സൂര്യസ്വാമിയുടെ അപേക്ഷ, അവരുടെ അപേക്ഷ അനുസരിച്ചാണ് ഞാൻ ചെയ്തത്. ഏത് വർഷമായിരുന്നു? രണ്ടു വർഷം കഴിഞ്ഞു. ഇദ്ദേഹം ഇപ്പം എടുക്കാനായിട്ടിരിക്കുന്നു. എന്റെ മൂത്ത കുഞ്ഞം ബസേലിസ് കോളേജിൽ ബി കോം പാസ്സായതാണ്. അവൻ ആ പഠിച്ച കാലത്ത് സമയത്താണ് ഇദ്ദേഹം അവിടെ സീനിയർ ആയിട്ട് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പഠിച്ചു വന്ന കുഞ്ഞാണ്. പക്ഷെ എന്തോ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം. അമ്മയും അനിയത്തെ നവജീവൻ സ്ഥിരതാമസമാണ്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹം, അവരെ കൊണ്ടുവരാനുള്ള ആഗ്രഹമാണ്. എത്ര വയസ്സായി സൂര്യസ്വാമിക്ക്? എനിക്ക് 30 വയസ്സായി. സൂര്യസ്വാമിയോട് സഹായിക്കുന്ന ആരൊക്കെയാ ഈ നാട്ടില്? മെഡിക്കലിലെ സാവിച്ചേട്ടൻ സഹായിക്കും. ഇപ്പൊ സാവിച്ചേട്ടൻ മരിച്ചുപോയി, എന്നാൽ സാവിച്ചേട്ടന്റെ ഭാര്യയെ സഹായിക്കുന്നു. പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ തരും, പിന്നെ എന്തെങ്കിലും 500 രൂപ ഇടയ്ക്കൊക്കെ തരും, പിന്നെ ഡ്രസ്സ് മേടിച്ചു തരും. പിന്നെ കുര്യൻ സാറ് സഹായിച്ചിരുന്നു, പി കെ കുര്യൻ സാർ. ബസേലിസ് കോളേജിൽ നിന്ന് റിട്ടയർ ആയ ബസ് സ്റ്റാൻഡിലെ പുസ്തകശാല നടത്തുന്ന രവിച്ചേട്ടനാണ് സഹായിക്കുന്നത്. ഓരോ ഭക്ഷണത്തിന്റെ കാര്യത്തിന് വേണ്ടി പൈസയായിട്ടൊക്കെ തരും. ജയശ്രീ ചേച്ചിയൊക്കെ എന്തായാലും ആവശ്യത്തിനൊക്കെ ഓടി വരും. ചിത്ര സ്റ്റുഡിയോയിലെ ഒരു സാറുണ്ടായിരുന്നു, കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞു, ആ സാറും സഹായിച്ചിരുന്നു. അമ്മയും സഹോദരിയും ഉണ്ട്, അവരെയൊക്കെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് സൂര്യസ്വാമി പറയാറുണ്ട്. പക്ഷേ അതിനൊക്കെ നല്ലൊരു ജോലിയും സാമ്പത്തികമായ ഭദ്രതയൊക്കെ ഉണ്ടായാലേ അവനെ കൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ട് കഴിയും. അമ്മ ടീച്ചറായിരുന്നു. അന്നേരം അമ്മ എന്നോട് പറയുമായിരുന്നു, മോൻ വലുതായി വരുമ്പോൾ കോളേജിൽ പോകും, ഒരു ജോലി കിട്ടും, രക്ഷപ്പെടും എന്നെല്ലാം അമ്മ ചെറുപ്പത്തിൽ പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് അമ്മയുടെ അനുഗ്രഹമാണ് എനിക്ക് ജോലി ചെയ്യാനും അതുപോലെ പഠിക്കാനും പറ്റിയത്. പിന്നെ അമ്മയെന്ന് പറയുന്നത് എനിക്ക് കാണപ്പെട്ട ദൈവമാണ്. അമ്മ എനിക്ക് കാണാൻ പോകാറുണ്ട്? കാണാൻ പോകും. അമ്മ ഇപ്പം എന്ത് പറയുന്നു? ഇപ്പം സുഖമായിട്ടിരിക്കുന്നു. മോനെ ജോലിയായോ, എന്നെ വിളിച്ചുകൊണ്ട് വന്ന് താമസിപ്പിക്കണം എന്നൊരു പ്രതീക്ഷിച്ചിരിക്കുക. അമ്മയും സഹോദരിയും കൊണ്ടുവന്നാൽ ഇവിടെ താമസിപ്പിക്കാൻ സൗകര്യം ഉണ്ടോ? വെള്ളവും കറണ്ടും ഒന്നും. വെള്ളം ഇവിടെ നിന്ന് എടുക്കുന്ന? വെള്ളം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എടുക്കുക. കിണറ്റിൽ നിന്ന് കോരി കൊണ്ടുവരും? കിണറ്റിൽ നിന്ന് കോരും. പിന്നെ പൈപ്പിൽ നിന്ന് എടുക്കും. കറണ്ട് ഇല്ല, മെഴുകുതിരി അല്ലേ? മെഴുകുതിരി കത്തിക്കുക. ഈ വീട്ടിൽ എത്ര മുറി ഉണ്ട്? 2 മുറി. ഭക്ഷണമൊക്കെ ഇവിടെ വെച്ച് കഴിക്കാനുള്ള ഇതിലാ. ഗ്യാസ് ഉണ്ടോ? സ്റ്റൗ ഉണ്ട്. സ്റ്റൗ തന്നെ പാചകം ചെയ്യുമോ? തന്നെ ചെയ്യും. റേഷൻ കാർഡുണ്ട്, അത് ഇന്ന പോലെ അനിത ചേച്ചിയുടെ കയ്യിലായിരിക്കുന്നു, പതഞ്ജലിയിലെ. ബി കോമിന്റെ എം കോമിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ? ഉണ്ട്, എല്ലാത്തിന്റെ ഉണ്ട്. അത് ഇവിടെയാണോ വെച്ചിരിക്കുന്നത്? കൂട്ടുകാരന്റെ അവിടെ. എന്താ ഇവിടെ വെച്ച് കഴിഞ്ഞാല് സുരക്ഷിതം അല്ലാത്തതുകൊണ്ട് മാറ്റിയോ? നനഞ്ഞു പോകുന്നോണ്ടേ. ഇവിടെ ചോർച്ചയുണ്ടോ? ഇപ്പൊ ചോർച്ചയില്ല, ഷീറ്റൊക്കെ മേടിച്ചിട്ട് മാറ്റി. നേരത്തെ ചോർച്ചയുണ്ടോ? നേരത്തെ ചോർച്ച ഉണ്ടായിരുന്നു. അന്ന് സർട്ടിഫിക്കറ്റ് മാറ്റിയതാ അങ്ങോട്ട് അല്ലേ? അന്ന് മാറ്റിയതാ, നനഞ്ഞപ്പോഴും. ഇപ്പൊ മഴ വരുമ്പോ ചോരത്തില്ല. ഇനിയും ഞാൻ കഥവിന്റെ വില ചോദിച്ചിട്ടുണ്ട്, 2500 രൂപ ആവുമെന്ന്. കഥവ് വെച്ചാലേ ഈ വീടിനൊരു വീടിന് കഥകില്ല അല്ലേ? ചുറപ്പുള്ളു, കഥകില്ല. അത് പറഞ്ഞ കട്ടളയുണ്ട്, അത് വെച്ചാ മതി. ഇവനെ വേണ്ടതുപോലെ കരുതുന്ന ഒരു ക്രമീകരണം ആവശ്യമുണ്ട്. ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് അവനെ തള്ളിയിടണം എന്നുള്ളതല്ല പറയുന്നത്. അവനെ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുകയും അവൻ്റെ പോരായ്മകളെയൊക്കെ ഒന്ന് നികത്തിയെടുക്കുകയും ചെയ്ത് ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനമോ ഒരു പ്രസ്ഥാനമോ ഒന്ന് മുമ്പോട്ട് വന്ന് അല്പം ശ്രദ്ധ കൊടുത്ത് അവനെ ആ രംഗത്തൊക്കെ ഒന്ന് പരിശീലിപ്പിച്ച് അല്പം പ്രോത്സാഹനം കൊടുത്ത് മുമ്പോട്ട് പോയാൽ ഈ കാര്യങ്ങളൊക്കെ സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സൂര്യസ്വാമിയുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി സഹായിക്കാൻ താല്പര്യമുള്ളവരെ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോയിലൂടെ.